നമസ്കാരം. ഒടുവിൽ വൻ പരാജയത്തിന് ശേഷം കെ എം ഷാജി ഒരു മാധ്യമത്തിന് മുന്നിൽ മനസ്സ് തുറന്നിരിക്കുകയാണ്. അതായത് ലീഗ് നേതൃത്വത്തിനെതിരെ വലിയൊരു ഒളിയമ്പ് അദ്ദേഹം ഇപ്പോൾ ഉയർത്തിവിട്ടിരിക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടിയും അല്ലെങ്കിൽ ഇ ടി മുഹമ്മദ് ബഷീറും അല്ലെങ്കിൽ ഹൈദരലി ശിഹാബ് തങ്ങളെപ്പോലുള്ള നേതൃത്വത്തിലിരിക്കുന്നവർ അത് തുടരണമോ വേണ്ടയോ എന്നുള്ള കാര്യം അവർ ചിന്തിക്കേണ്ടതൊന്നാണ്. എല്ലാ കാലവും ഒരു വ്യക്തി തന്നെ ഇത്തരത്തിലൊരു പദവിയിലിരിക്കുന്നത് ശരിയാണോ അല്ലയോ എന്ന് ചിന്തിക്കേണ്ടതും അല്ലെങ്കിൽ എല്ലാ കാലത്തും ഒരു മത്സരം വന്നാൽ അവിടെ മത്സരരംഗത്തേക്ക് വരാൻ ഒരൊറ്റ പേരുകാർ മാത്രം മതിയോ എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടതും അവരവർ തന്നെയാണ് എന്നുള്ള ഒരു ദൂരവ്യാപകമായിട്ടുള്ള ഒരു എറി ചില നേതൃനിരയിലുള്ളവർക്കെതിരെ കെ എം ഷാജി ഉന്നയിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇത്തവണ അഴീക്കോട് മണ്ഡലത്തിൽ വിജയിക്കുമെന്നൊക്കെ വളരെ വീരവാദം മുഴക്കി വന്നതിന് ശേഷം വലിയ പരാജയം ഏറ്റുവാങ്ങിയിരുന്നു. ഈ പരാജയം ഏറ്റുവാങ്ങിയതിന് ശേഷം ഇ ഡി കേസും ഇഞ്ചി കേസും കോഴക്കേസിലൊക്കെ പെട്ട് അദ്ദേഹം നിശബ്ദനായി എവിടെയോ ഒളിത്താവളത്തിലിരിക്കുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ ശക്തമാണ്. ഇതിന് പിന്നാലെയാണ് കേരളത്തിലെ പ്രമുഖ ചാനലായ ജമാഅത്ത് ഇസ്ലാമിയുടെ ഉടമസ്ഥയിലുള്ള മീഡിയ ഉൺ എന്ന ചാനലിൽ അദ്ദേഹം ഇപ്പോൾ മനസ്സ് തുറന്നൊരു ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പരാജയത്തെ സംബന്ധിച്ച് അവതാരകന്റെ ചോദ്യത്തിൽ കെ എം ഷാജി പറയുന്ന ചില മറുപടികൾ കൃത്യമായി ചെന്ന് പതിക്കുന്നത് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവരുടെ നെഞ്ചത്താണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അദ്ദേഹം നേരിട്ട് പറയാനുള്ള ധൈര്യമില്ലാത്തതിനാൽ അല്ലെങ്കിൽ ഈ പറയുന്ന നേതൃനിരയിലിരിക്കുന്നവർക്കെതിരെ ശക്തിയുക്തം വിമർശിക്കാനായിട്ടുള്ള ശേഷിയില്ലാത്തതിനാൽ അദ്ദേഹം വളഞ്ഞ വഴിയിലൂടെയാണ് മറുപടി പറഞ്ഞിരിക്കുന്നത്. നേരത്തെ പിണറായി വിജയനെതിരെയും നിലപാട് പറയുന്ന കാര്യത്തിൽ കെ എം ഷാജി എന്ന് പറഞ്ഞാൽ പുലിക്കുട്ടിയാണ് എന്നാണ് ലീഗ് നേതാക്കന്മാരും ലീഗ് അണികളൊക്കെ വിലയിരുത്തിയിരുന്നത്. ഇതാണോ പുലിക്കുട്ടി? കുഞ്ഞാലിക്കുട്ടിയുടെ പേര് പറഞ്ഞ് വിമർശിക്കണമെങ്കിൽ കെ എം ഷാജി ചെയ്യേണ്ടത് ആ പേര് പറഞ്ഞ് വിമർശിക്കാനായിട്ടുള്ള ചങ്കുറപ്പ് കാണിക്കണം. അതാണ് ഹീറോയിസം എന്ന് പറയുന്നത്. അല്ലാതെ പിണറായി വിജയനെതിരെ പൊട്ടിത്തെറിച്ച് അദ്ദേഹം വലിയ ഹീറോയിസവും കൈയടിയൊക്കെ നേടിയിരുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വലിയ പരാജയത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശക്തിയുക്തം അത് പറയാൻ കഴിയുന്നില്ല. എവിടെ പോയി അദ്ദേഹത്തിന്റെ നട്ടലിലും ആർജവും ഒക്കെ? തലകുനിക്കില്ല, ലീഗിന്റെ പ്രവർത്തകർക്കാർക്കും തന്റെ പേരിൽ തലകുനിക്കേണ്ടി വരില്ല എന്നുള്ള വീരവാദം മുഴക്കിയിരുന്ന അദ്ദേഹം ഇപ്പോൾ ഇ ഡി കേസിലും കള്ളപ്പണക്കേസിലും ഇഞ്ചി കേസിലൊക്കെ മൊത്തത്തിൽ അഴിമതിയുടെ കറ പുരണ്ടു നിൽക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഇപ്പോഴും ചില കാര്യങ്ങളിൽ ചിലരോട് ഒരു മൃദു സമീപനം കാട്ടുകയാണ്. അതായത് ലീഗ് നേതൃത്വം തന്നെ എന്തായിരുന്നാലും സംരക്ഷിക്കണമല്ലോ, അവരൊക്കെ കൈവിട്ട് കഴിഞ്ഞാൽ തൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിച്ചു പോകുമല്ലോ. എന്നിരുന്നാൽ കൂടിയും ഒരു ദൂരവ്യാപകമായിട്ടുള്ള ഒരു അത് അങ്ങനെ പറയാനായിട്ട് അദ്ദേഹത്തെ നിർബന്ധിതനാക്കിയ ഒരു കാര്യം ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെയും ഇ ടി മുഹമ്മദ് ബഷീറിന്റെയും അല്ലെങ്കിൽ ഹൈദരാലി ശിഹാബ് തങ്ങളുടെയും ആരുടെയും ഫേസ്ബുക്ക് പേജുകളിൽ നോക്കിയാൽ ലീഗിന്റെ അണികൾ കയറി പൊങ്കാല ഇടുന്നൊരു അവസ്ഥയുണ്ട്. അത് നേതൃമാറ്റം ആവശ്യപ്പെട്ടും ഇത്തരം വ്യക്തികൾ സംഘടനയുടെ നേതൃതലത്തിൽ നിന്ന് ഒഴിയണമെന്നുള്ള ആവശ്യം ശക്തിയുക്തമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ ലീഗിന്റെ ഒരു പ്രമുഖനായിട്ടുള്ള അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ എം ഷാജിയെ പോലെ ഇത്രത്തോളം വെടിക്കെട്ട് വ്യക്തി എന്ന് അവർ പറയപ്പെടുന്നു, അദ്ദേഹം വന്നൊരു നനഞ്ഞ പടക്ക് പോലെയാണ് മറുപടി പറഞ്ഞിട്ട് പോയത്. പല കാര്യങ്ങളിലും ഇപ്പോൾ മറുപടി പറയാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് എല്ലാത്തിനും അഭിപ്രായമുണ്ട്, അത് ഞാൻ വീട്ടിനകത്ത് നിന്നിരുന്ന എൻ്റെ ഭാര്യയോടോ അല്ലെങ്കിൽ ഒരു റൂം അടച്ചിരുന്ന് ഒറ്റയ്ക്ക് പറഞ്ഞ് സമാധാനിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഷാജിക്ക് അദ്ദേഹത്തിൻ്റെ പരാജയത്തിനുൾപ്പെടെ പല കാര്യങ്ങളിലും മറുപടി പറയാൻ കഴിയുന്നത്? ഇപ്പോൾ മലപ്പുറം ജില്ലയെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ലീഗിന് വലിയ തിരിച്ചടി ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ തർക്കം ഷാജിക്കുണ്ടോ? ഷാജിക്കും ഉണ്ടാകാനിടയില്ല. അപ്പോൾ ഷാജിക്ക് ഏറ്റ പരാജയത്തെക്കുറിച്ച് അദ്ദേഹം കുറേ പഠിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. പഠിച്ചിട്ട് ഇനിയിപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ട് ഷാജി അഴീക്കോട് മത്സരിക്കുമെന്ന് ചോദിച്ചാൽ ഇനി അതിന് വഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ കെ എം ഷാജിയെ സംബന്ധിച്ച് ഇപ്പോൾ നടത്തിയിരിക്കുന്ന ചില തുറന്നു പറച്ചിലുകൾ എന്ന് തോന്നിപ്പിക്കുന്ന രീതികൾ, അദ്ദേഹം ഇപ്പോഴും ശക്തിയുക്തം വിമർശനം ഉന്നയിക്കുന്ന വ്യക്തിയാണ് എന്ന തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ഗിമ്മിക്സ് ആണെന്ന് മാത്രമേ വിലയിരുത്താൻ കഴിയൂ. അല്ലെങ്കിൽ അദ്ദേഹം പറയേണ്ട കാര്യം നേതൃത്വത്തെക്കുറിച്ച് കൃത്യമായി വ്യക്തമായ ഭാഷയിൽ പറയണമായിരുന്നു. അല്ലാതെ അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാറട്ടെ, അവർ ഇക്കാര്യത്തെ ആലോചിക്കട്ടെ എന്നൊക്കെ പറയുന്നത് അവരെയും അല്ലെങ്കിൽ ഈ അണികളെയും വെറുപ്പിക്കാതെയുള്ള ചെറിയൊരു നാടകം മാത്രമായിട്ടേ വിലയിരുത്താൻ കഴിയും. അല്ലെങ്കിൽ ഇപ്പോൾ അണികളുടെ ഇപ്പോഴത്തെയുള്ള വൈകാരികമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ, പലർക്കുമെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ അവർ വിമർശനം ഉന്നയിക്കുമ്പോൾ അവർക്ക് ഒരു അപ്രീതി ഉണ്ടാകരുത് എന്ന തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ദുർബലമായ 3-4 വാചകങ്ങൾ ആ ഇന്റർവ്യൂവിനിടയിൽ അല്ലെങ്കിൽ ആ അഭിമുഖത്തിനിടയിൽ ഷാജി പറഞ്ഞു പോകുന്നത്. പക്ഷേ അങ്ങനെയല്ല മിസ്റ്റർ ഇപ്പോൾ ലീഗിലെ അണികൾ ആഗ്രഹിക്കുന്നത്. ചില കാര്യങ്ങളിൽ വെട്ടിത്തുറന്നുള്ള വിമർശനങ്ങൾ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഷാജിയിൽ നിന്നൊക്കെ അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള വിമർശനങ്ങളാണ്. അദ്ദേഹം ആ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ പിൻവലിഞ്ഞു പോകുമ്പോൾ അല്ലെങ്കിൽ ഉൾവലിഞ്ഞു പോകുമ്പോൾ നിങ്ങളിലുള്ള പ്രതീക്ഷയാണ് ഈ പറയുന്ന ലീഗിലെ പല പ്രവർത്തകർക്കും ഉണ്ടായി പോകുന്നത്.
നിങ്ങൾക്ക് വേണ്ടിയൊക്കെ കൊടിയും പിടിച്ച് പോസ്റ്റർ മുട്ടിച്ച് രാപ്പകലില്ലാതെ പ്രവർത്തിച്ചവരാണ്. അവർക്ക് ഇത്തരത്തിലുള്ള വലിയ പരാജയവും ലീഗിനുണ്ടായിട്ടുള്ള തിരിച്ചടിയിലെല്ലാം അവർ അസംതൃപ്തരാണ്. പോരാത്തതിന് നിങ്ങൾ തെരഞ്ഞെടുപ്പിന് മുന്നേ പറഞ്ഞിരുന്നത് മലപ്പുറത്തെ അവരുടെ പല കോട്ടകളും തിരിച്ചു പിടിക്കുമെന്നാണ്. ഏതെങ്കിലും ഒന്നിൽ എന്തെങ്കിലും അത്ഭുതം കാണിക്കാൻ കഴിഞ്ഞു. പോരാത്തതിന് പല സുരക്ഷിത കേന്ദ്രങ്ങളെന്നും വിലയിരുത്തിയിരുന്നിടത്ത് വോട്ട് വലിയ തോതിൽ ചോർന്നു പോയിട്ടുമുണ്ട്. അതല്ലാതെ മലപ്പുറം വിട്ടിട്ടുള്ള മറ്റൊരു ജില്ലകളിൽ എവിടെയെങ്കിലും മത്സരിക്കാൻ വിട്ടവർ ജയിച്ചോ എന്ന് ചോദിച്ചാലും അവിടെയും അത്ഭുത പ്രതിഭാസം ഉണ്ടായിട്ടില്ല. 18-ൽ നിന്ന് 15 ലീഗിൻ്റെ ഇപ്പോൾ മൊത്തത്തിലുള്ള അംഗബലം. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ലീഗിൻ്റെ അടിവേര് തോണ്ടിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയുണ്ട്. ആ സമയത്തെങ്കിലും ഈ അണികൾക്കൊരു ആവേശം കൊടുക്കാൻ ചില കാര്യങ്ങൾ പറയാൻ ഷാജിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താണ് ഷാജി തീപ്പൊരി എന്നൊക്കെ പറയുന്നത്? ഇത് ഷാജി ഒരുമാതിരി നനഞ്ഞ പടക്ക് പോലെ ആയിപ്പോയി. ഷാജിയൊക്കെ അണികൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ ആഞ്ഞടിക്കുന്ന ഒരു രീതിയായിരുന്നു. ഇപ്പോൾ ലീഗിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ നേതൃത്വത്തിനെതിരെ എല്ലാം അണികൾ ആഞ്ഞടിക്കുന്നത് അവർ ഇതിപ്പോൾ മടുത്തിരിക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടി ആയിക്കോട്ടെ, ഇ ടി മുഹമ്മദ് ബഷീറിനെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് ആരെങ്കിലും ആയിക്കോട്ടെ, ഈ ഓശാന പാഠകനും പെട്ടിയെടുക്കലുകാരും അല്ലെങ്കിൽ എപ്പോ എവിടെ ഏത് മത്സരം വന്നാലും ചില മുഖങ്ങളും അല്ലെങ്കിൽ നേതൃനിരയിൽ എവിടെ ഏത് പോസ്റ്റ് വന്നാലും അവരുടെ പെട്ടിയെടുക്കലുകാർക്ക് മാത്രമേ ലീഗിനകത്ത് നിന്ന് സ്ഥാനമുള്ളൂ എന്ന അവസ്ഥയിലേക്ക് ആ പാർട്ടി അധപ്പതിച്ചപ്പോൾ അതിനെതിരെ സ്വാഭാവികമായി പുതുകാലഘട്ടത്തിലെ ചെറുപ്പക്കാർ പ്രതിഷേധിക്കും വിമർശിക്കും. അതിനെയൊക്കെ നിങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചാൽ എങ്ങനെയാണ് ഈ സംവിധാനം വളരുന്നത്? ഷാജിയെപ്പോലുള്ളവർ ആവേശം കൊടുത്തില്ലെങ്കിൽ, യൂത്ത് ലീഗിൽ നിന്ന് നിങ്ങൾ വലിയൊരു തിരുത്തൽവാദ ഗ്രൂപ്പായിരുന്നു എന്നൊക്കെ ഷാജി സ്വന്തമായിട്ട് അവകാശപ്പെടുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്നിട്ട് എന്ത് തിരുത്തൽവാദമാണ് നിങ്ങൾ നടത്തുന്നത്? ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി ഷാജി എന്ത് ഇടപെടൽ നടത്തി? ഷാജി പോലും പരാജയപ്പെട്ട് ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ പരാജയങ്ങളെക്കുറിച്ച് പഠിച്ച് അടുത്ത 5 വർഷം എത്തുമ്പോൾ വീണ്ടും പഴയ രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതുകൊണ്ട് ഇപ്പോൾ കെ എം ഷാജി ഒരു ഇടവേളയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം നൽകിയിരിക്കുന്ന അഭിമുഖം കണ്ടാൽ അദ്ദേഹത്തിനോട് സഹതാപം തോന്നുമല്ലാതെ മറ്റു ഒരു തരത്തിലുള്ള വികാരവും അണികൾക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി അതിൽ നിന്ന് വെളിവാകുന്നുണ്ട്.